കുറച്ച് കാര്യം കൂടി പറയാൻ ശ്രമിക്കാം. നല്ലതുപോലെ ശ്രദ്ധിക്കണം. ഓ, വസ്ത്രവിധാനത്തിൽ വളരെയേറെ ശ്രദ്ധിക്കണം, വളരെയേറെ നമ്മൾ ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. എത്രയോ പൈസയാണ് നമ്മൾ മോശമായ രീതിയിൽ ചെലവഴിക്കുന്നത്, എത്രയോ ധനമാണ് നമ്മൾ വസ്ത്രവിധാനത്തിന് വേണ്ടി ചെലവഴിക്കുന്നത്. قال رسول الله صلى الله عليه وسلم احب ثيابي الى الله البياض احب ثيابي الى الله البياض ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാൻ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്ത്രം വെള്ളയാണ്. പുരുഷന്മാരെ, പുരുഷന്മാരെ, നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരണേ വെള്ള വസ്ത്രം, അണിയണേ, അണിയണേ. അൽഹംദുലില്ലാ, കാസർഗോഡ് വരുമ്പോ വലിയ സന്തോഷം അതാണ്. എത്രയോ ആളുകൾ, കാരണവന്മാര്, എത്രയോ ഉമറാക്കളൊക്കെ വെള്ള വസ്ത്രം, എല്ലാവരും വെള്ള വസ്ത്രം, വെള്ളവസ്ത്രം ധരിക്കുന്നവർ ധാരാളമുണ്ട്, ധാരാളമുണ്ട്. അല്ലാഹു കബൂലാക്കട്ടെ. അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്ത്രം വെള്ളയാണ്. സയ്യിദുന റസൂലുള്ളാഹി, നമുക്ക് വെള്ളിയാഴ്ച ദിവസമൊക്കെ ഒന്ന് വെള്ള വസ്ത്രം ധരിച്ചിട്ട് ഒന്ന് പള്ളിയിൽ പോയിക്കൂടെ? കഴിയും, നമ്മളെ കൊണ്ട് കഴിയുന്നതാണ്. നമ്മൾ മക്കൾക്ക് യൂണിഫോം ഇട്ട് കൊടുത്തു, പക്ഷെ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹുക്ക് ഇഷ്ടപ്പെട്ട ഒരു യൂണിഫോം ഇല്ലാതായിപ്പോയി. എത്ര യൂണിഫോമിന് എത്ര വില കൊടുക്കാണ്? സ്കൂളിലെ അധികൃതർ പറയാണ് ഇത്ര രൂപയാണ്. അവര് നല്ലപോലെ കയറ്റി വെച്ചടിക്കും. 3000 രൂപ, 4000 രൂപ എന്നൊക്കെ പറയും. കുറച്ചതിനകത്ത് പൈസ അവർക്ക് എടുക്കാം, തയ്യക്കൂലി ഉൾപ്പെടെ തന്നേക്കെന്ന് പറയും. നമ്മളത് കൊടുക്കുകയും ചെയ്യും. മക്കളുടെ കാര്യത്തിൽ നമ്മൾ ആരും വിലപേശത്തൂല. അങ്ങനെയാണല്ലോ സ്വാഭാവികമായി. സാധാരണ രീതിയിൽ ചോദിക്കൂല, ചോദിക്കുകയോ ഇല്ല. അതുകൊണ്ട് തന്നെയാണ് കിഡ്സിന്റെ, കുട്ടികളുടെ സാധനങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കടയിൽ ചെന്ന് കഴിയുമ്പോൾ വാപ്പായും ഉമ്മായും വില കുറയ്ക്കാൻ വേണ്ടി പറയൂല എന്നുള്ളതാണ്. വില കുറയ്ക്കാൻ വേണ്ടി അവര് പറയൂല. എന്ത് സാധനവും മുന്നിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവര് വില കുറപ്പിക്കൂല. ഇത് എത്രയാണ് സാധനം? 700 രൂപയാണ്. 700 രൂപ കൊടുക്കും. ഇല്ലാത്ത ആളാണെങ്കിൽ പോലും, കൂലിപ്പണിക്കാരനാണെങ്കിൽ പോലും 700 രൂപ കൊടുക്കും. ഈ ഷർട്ടിനും പാന്റിനും എത്ര വില? അത് 350 രൂപയാണ്, അല്ലെങ്കിൽ 850 രൂപയാണ്, അല്ലെങ്കിൽ 1200 രൂപയാണ്. അതും കൊടുക്കുന്നേരെ ഈ കളിപ്പാട്ടത്തിന് എന്താ വില? ഇത് 200 രൂപയാണ്. അവൻ കൊടുത്തേക്കും, കാരണം മക്കൾക്ക് വേണ്ടിയുള്ളതാണ്. വില പേശൂല അപ്പായുമായി. അപ്പായുമായിട്ട് സ്നേഹം അവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അതേ സമയത്ത് നമുക്ക് സ്വന്തമായിട്ടാണ് എങ്കിൽ കടയിൽ കയറി ഒരു ഗ്ലാസ് ചായ ചോദിക്കാണ്, എത്രയാണ് വില? 15 രൂപ. 15 രൂപ സാഹിബ്, എന്താണ്? അല്ലെങ്കിൽ ഈ സാധനത്തിന് എന്താ വില? ഇതിന് ഇത്ര രൂപയാണ്. കുറച്ചൊന്ന് കുറച്ചുകൂടെ. നമ്മൾ ചിലപ്പോ ആ ചായ കുടിക്കാതെ പോന്നേക്കും, പട്ടിണി കിടക്കാൻ തയ്യാറാണ്. ആ സാധനം വാങ്ങാതെ നമ്മൾ തിരിച്ചു പോന്നേക്കും. നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പോലും നമ്മൾ പൈസയുടെ വിഷയത്തിൽ നമ്മൾ കുറവ് വെക്കും. ജോലി ചെയ്യാണ് പകലന്തിയോളം, പാടത്തും പറമ്പത്തും പണിയെടുക്കുന്ന ഒരു പാവപ്പെട്ട മനുഷ്യൻ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ഒരു കടയിൽ നിന്ന് ഒരു സോഡ നിറഞ്ഞ വെള്ളം അവൻ കുടിക്കാൻ പോകാം. നല്ല വിശപ്പുണ്ട്, പക്ഷെ വീട്ടിലേക്ക് കുറച്ചുകൂടി നടന്നാ മതി, അവൻ കുടിക്കൂല, വേഗം വീട്ടിലേക്ക് തന്നെ വരും. പക്ഷെ നമ്മൾ മക്കളുമായിട്ടൊന്ന് പുറത്തിറങ്ങട്ടെ, ഇവിടെ നമ്മൾ മാണിക്കോത്ത് വരെ ഒന്ന് പോയാൽ മതി, അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കൊന്ന് പോയാൽ മതി, ഒരു 10 കടയിൽ നമ്മൾ കയറും. കുറഞ്ഞത് ഒരു കടയിലെങ്കിലും കയറിയിട്ട് അല്പം വെള്ളവും ചായയും ബിസ്ക്കറ്റും എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ? കാരണം എന്താ? അത് മക്കളോടുള്ള ഒരു കൃപയാണ്. നമ്മുടെ ജീവിതത്തിൽ അതുണ്ട്, ജീവിതത്തിൽ അതുണ്ട്. അതിനോട് നമ്മളെ വിലപേശൂല, വിലപേശൂല. പക്ഷെ എത്രയോ പൈസയാണ് ചിന്തിച്ചു നോക്ക്. ജീവിതത്തിൽ നമ്മുടെ മക്കൾക്ക് കൊടുത്തതാകുന്ന വസ്ത്രവിധാനത്തിൽ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട വസ്ത്രവിധാനം നടത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? സാധിച്ചിട്ടുണ്ടോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാൻ അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്ത്രം വെള്ളയാണ്, വെള്ളയാണ്. അതുകൊണ്ട് നിങ്ങൾ വെള്ള വസ്ത്രം ധരിക്കണേ, അത് സുന്നത്താണ്, സുന്നത്താണ്. റസൂലുള്ളാഹിക്ക് പ്രിയമുള്ളതാണ്, അല്ലാഹുവിന് പ്രിയമുള്ളതാണ് വെള്ള വസ്ത്രം. അല്ലാഹു തൗഫീക് തരട്ടെ. വെള്ളിയാഴ്ച ദിവസം നമ്മൾ പള്ളിയിൽ വരുമ്പോഴത്തേക്കും ജുമായ്ക്ക് വരുന്ന ദിവസത്തിൽ ആ സമയത്ത് നമുക്കൊന്ന് ധരിച്ചുകൂടെ? നമ്മുടെ മക്കൾക്ക്, ആൺമക്കൾക്ക് ധരിപ്പിച്ചുകൂടെ? സ്കൂൾ അവധിയാണ്, വീട്ടിലുണ്ടവൻ ആ വെള്ളവസ്ത്രം ധരിച്ചിട്ട് അവൻ പള്ളിയിലോട്ട് പോയിക്കൂടെ? അങ്ങനെ ഒരു ജുമാ ഒന്ന് സാധ്യമാകുക, അല്ലാഹുക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിച്ച്, എത്ര റാഹത്തായിരിക്കും, എത്ര സന്തോഷകരമായിരിക്കും. അല്ലാഹു തൗഫീക് തരട്ടെ, അല്ലാഹു തൗഫീക് തരട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ് പുരുഷന്മാര് അവരുടെ മുട്ടുപൊക്കൽ ഉൾപ്പെടെയുള്ള ഭാഗം മറയ്ക്കൽ നിർബന്ധമാണ്. ഔറത്താണ്, ഔറത്താണ്. മുട്ടുപൊക്കൽ ഉൾപ്പെടെ മറച്ചിരിക്കണം. ചില ആളുകളുണ്ട് പൊക്കിള് വെളിയിൽ കിട പൊക്കിളിന് താഴെ വെച്ചിട്ട് മുണ്ടെടുക്കും.
ചെറുപ്പക്കാരൊക്കെ പാൻസ് ധരിക്കുന്നത് മുഴുവനും ആ രീതിയിലാണ്. കാരണം മുഴുവനും റെഡിമെയ്ഡ് വാങ്ങാൻ ഇവിടെ ഇങ്ങനെ അരക്ക് ഇപ്പൊ താഴോട്ട് പോകുമെന്നും പറഞ്ഞ സെയിലാണ് അവൻ വെച്ചിരിക്കുന്നത്. പാൻസ് എല്ലാം വെച്ചിരിക്കുന്നത് നമ്മൾ ഓർക്കും ഇപ്പൊ ഉരിഞ്ഞു പോകുന്നു. ആ കൊല്ലത്തിലാണ് അവൻ ഇട്ടിരിക്കുന്ന, ഉള്ളിലിട്ടിരിക്കുന്ന അണ്ടർവയറിന്റെ നിറം വരെ ചിലപ്പോ അതിൻ്റെതാകുന്ന ആ ബെൽറ്റ് ഉൾപ്പെടെ പുറത്തിങ്ങടെ കാണാം. ഞാൻ അത്രത്തോളം പറയാനത് അറിയാം. അങ്ങനെ തന്നെയാണ് മിക്കവരും ധരിക്കുന്നത്. ചിലപ്പോ നല്ല പ്രായമുള്ള 40 വയസ്സെത്തിയ ഹാജിയാരി ഈ കൊല്ലത്തിലായിരിക്കും. അള്ളാഹു മുളക്കാക്കട്ടെ. എന്നിട്ട് നിസ്കരിക്കുന്ന സമയത്തുണ്ട് ഇങ്ങനെ പിടിച്ച് കയറ്റിയിടല്. ബിരിയാണിക്ക് താഴോട്ട് ഈ വസ്ത്രവും വന്നിരിക്കുക. നമസ്കാരം അള്ളാഹു സ്വീകരിക്കില്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നിര്യാണിക്ക് താഴോട്ട് വസ്ത്രം ധരിക്കുന്നവൻ അവന്റെ നമസ്കാരം സ്വീകരിക്കുന്നില്ല എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളട്ടെ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഞാൻ ഈ പറയുന്ന വിഷയം വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. ഞാൻ വേണം അതിന് ഒന്ന് രണ്ട് ഹദീസ് പറഞ്ഞുതരാം. നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിച്ചാൽ മതി. ഞാൻ ഈ പറയുന്നതൊക്കെ ഖുർആനും ഹദീസും വെച്ചാണ് ജീവിതത്തിൽ ഉപകാരപ്പെടും. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന്റെ അടുക്കൽ ഇരിക്കുമ്പോൾ ഉമർ റളിയല്ലാഹു തആലാനു പറയുകയാണ്, തങ്ങൾ ഞങ്ങൾ അടുക്കൽ ഇരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലൂടെ ഒരു അനിയായി കടന്നു വന്ന് അദ്ദേഹം നമസ്കരിക്കുകയാണ്. മദീന പള്ളിയിൽ നമസ്കരിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വന്നു. ഫസല്ലമ അലൻ നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിനോട് സലാം ചൊല്ലി. ഫറദ്ദ സലാമ, നബി തങ്ങൾ സലാം അടക്കി. ഫഖാല, അല്ലാഹുവിന്റെ റസൂലുടനെ പറയുകയാണ്, ഇർജ ഫതവല്ല ഫസല്ലി ഫഇന്നക ലം തുസല്ലി, ഓനെ നീ തിരിച്ചു പോകണേ, നീ മടങ്ങി പോകണേ, നീ ഒതുവെടുക്കണേ, നീ നിസ്കരിക്കണേ, നീ നമസ്കരിച്ചിട്ടില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ അനിയായിയോട് പറഞ്ഞപ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്ക് കേട്ടുകൊണ്ട് അനിയായി തിരിച്ചു പോവുകയാണ്. അദ്ദേഹം തിരിച്ചു തന്നുകൊണ്ട് ഒതുവെടുക്കുകയാണ്, നമസ്കരിക്കുകയാ. നമസ്കാരം കഴിഞ്ഞ റസൂലുള്ളയുടെ ചാരത്തേക്ക് വീണ്ടും വന്നുകൊണ്ട് സലാം ചെല്ലുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി സല്ലമാതങ്ങൾ അദ്ദേഹത്തോട് വീണ്ടും പറയുകയാണ്, സലാം അടക്കിയിട്ട് നബി തങ്ങൾ പറയുന്നു, സാബാ നമസ്കരിക്കണേ, നമസ്കരിക്കണേ, വുളു എടുത്തുകൊണ്ട് നിസ്കരിക്കണേ, നിന്റെ നമസ്കാരം ശരിയായിട്ടില്ല. രണ്ട് പ്രാവശ്യമായി അദ്ദേഹം വീണ്ടും ഒതുവെടുത്തു, നമസ്കരിച്ചു, നബിയുടെ അടുക്കൽ വന്നു, സലാം ചൊല്ലി. നബി തങ്ങൾ സലാം അടക്കി, പറഞ്ഞു പോയി ഒതുവെടുക്ക്, നിസ്കരിക്ക്, നിന്റെ നിസ്കാരം ശരിയായില്ല. സഹാബത്തൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുക, ആശ്ചര്യപ്പെട്ടു, എന്താ ഈ പറയുന്നത്? നിസ്കരിക്കുന്ന നബി കാണുന്നുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അനുയായികൾ പറയുകയാണ്, യാ റസൂലുള്ളാഹ, തങ്ങൾ അദ്ദേഹത്തോട് കൽപ്പിക്കുന്നത് ഒതുവെടുക്കാനാണ്, നിസ്കരിക്കാനാണ്. അദ്ദേഹത്തിലുള്ള പോരായ്മ തങ്ങൾ പറയുന്നില്ല. അദ്ദേഹത്തിന്റെ പോരായ്മ പറയാതെ തങ്ങളും ഇണ്ടാതിരിക്കുകയാണ്. പോരായ്മ പാവപ്പെട്ട മനുഷ്യരെന്ന് പറയണേ നബിയേ, അത് അദ്ദേഹം ശരിയാക്കും നബിയേ എന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ അനുയായികളിൽ പെട്ട ഒരു അനുയായി ലോകത്തിന്റെ നായകനോട് പറഞ്ഞപ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ഇന്നല്ലാഹു ലാ യഖബലു സ്വലാത്ത റജുലിൻ മുസ്ബിലിൻ ഇസാറാ, നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നവന്റെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കില്ല, അല്ലാഹു സ്വീകരിക്കില്ല. അഥവാ ഒതുവെടുത്തുകൊണ്ട് നിസ്കരിക്കുന്ന സമയത്ത് മാത്രം നെരിയാണിക്ക് മുകളിലേക്ക് കയറ്റി വെച്ചതുകൊണ്ട് കാര്യമായില്ല, കാര്യമായില്ല. സുന്നികളിൽപ്പെട്ട അധിക ആളുകളും ഈ രീതി അവലംബിക്കുന്ന ചെറുപ്പക്കാരുണ്ട്, ഈ രീതി അവലംബിക്കുന്ന സാമുദായിക നേതാക്കളുണ്ട്, ഈ രീതി അവലംബിക്കുന്ന മഹല്ലിന്റെ ഭാരവാഹികളുണ്ട്. ശ്രദ്ധിക്കണേ,
ശ്രദ്ധിക്കണേ. പാടില്ല പാടില്ല, വസ്ത്രവിധാനം ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. കാരണം ഇബ്ലീസ് ആദ്യമായി ദുർബോധനം നടത്തിയത് ആദ്യമായി റബ്ബിന്റെ മുന്നിൽ ശപഥം ചെയ്തു കൊണ്ടിറങ്ങിയിട്ട് ആദ്യ നബിയെയും ഹവ്വാ ഉമ്മയെയും ആ വിഷയത്തിലാണ് ചതിയിൽ പിഴുത്തിയത്. അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ ശ്രദ്ധയുണ്ടാവണേ. പാൻസ് ധരിക്കുന്ന ചെറുപ്പക്കാര നിര്യാണിക്ക് താഴോട്ട് വരരുതേ വരരുതേ. തുണി ഉടുക്കുന്ന പ്രിയപ്പെട്ട ഉപ്പ ഉമ്മ സഹോദര സഹോദര നിന്റെ ജീവിതത്തിൽ ശ്രദ്ധിക്കണേ. നെരിയാണിക്ക് താഴോട്ട് പുരുഷന്മാരുടെ ഔറത്ത് വെളിവാകരുതേ. പുരുഷന്മാരുടെ വസ്ത്രം വരരുതേ. നെരിയാണിക്ക് താഴോട്ട് അവരുടെ തുണി താഴ്ത്തിയിടാൻ പാടില്ല.